ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സുരേഷ് പ്രധാന വാർത്തകൾ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൂന്ന് സംസ്ഥാനങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ട് വ്യത്യസ്ത ആദർശങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ ആദ്യ വലിയ സ്റ്റാർട്ടപ്പ് പ്രദർശനമേളയായ സ്റ്റാർട്ടപ്പ് മഹാകുംഭിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം ഓൺലൈൻ വാതുവയ്പ് കേസിൽ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ ഉൾപ്പെടെ പത്തൊൻപത് പേർക്കെതിരെ കേസെടുത്തു വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്തത് എട്ട് വിക്കറ്റിന് വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും ജഗതിയാലിൽ പ്രധാനമന്ത്രിയുടെ വിജയ സങ്കല്പ് സഭയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ബിജെപി ഒരുക്കിയിട്ടുണ്ട് രാവിലെ വിദ്യാലയം ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തിൽ നിസാമാബാദ് കരീംനഗർ പെദ്പ്പള്ളി പാർലമെന്റ് മണ്ഡലങ്ങളിലെ ബിജെപി സ്ഥാനാർത്ഥികൾ പങ്കെടുക്കും കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ തെലങ്കാനയിൽ ശ്രീ മോദി നടത്തുന്ന മൂന്നാമത്തെ പരിപാടിയാണിത് തെലങ്കാനയിലെ പരിപാടിക്ക് ശേഷം കർണാടകയിൽ ശിവമോഗേൽ തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും തുടർന്ന് വൈകിട്ട് തമിഴ്നാട്ടിലെ കോയം ൂരിൽ റോഡ് ഷോയിലും ശ്രീ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിലെത്തും പാലക്കാട് നഗരത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും രാവിലെ പത്തുമണിയോടെ ആരംഭിക്കുന്ന റോഡ് ഷോയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഉണ്ടാകും മൂന്ന് മാസത്തിനിടെ ഇത് അഞ്ചാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കേരള സന്ദർശനമാണിത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വൻ റാലികളോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു പ്രചാരണത്തിനായി വിപുലമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് വിശദാംശങ്ങളിലേക്ക് ആന്ധ്രാപ്രദേശിലെ പൽനാട് ജില്ലയിൽ എൻ ഡി എയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു പ്രാദേശിക വികസന ലക്ഷ്യങ്ങളും ദേശീയ പുരോഗതിയും മനസ്സിൽ വെച്ചാണ് എൻ ഡി എ സഖ്യം മുന്നോട്ടു പോകുന്നതെന്ന് ശ്രീ മോദി പറഞ്ഞു വികസിത ഇന്ത്യയ്ക്കായി വികസിത ആന്ധ്രാപ്രദേശ് കെട്ടിപ്പടുക്കുകയാണ് എൻ ഡി എയുടെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ എൻ ഡി എയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ വരുന്നതോടെ വികസനത്തിന് കൂടുതൽ ഊർജ്ജം ലഭിക്കുമെന്നും മോദി പറഞ്ഞു കർഷകരുടെ ചെറിയ ആവശ്യങ്ങളിൽ പോലും സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തന്റെ സർക്കാരിന്റെ കാലത്ത് നിരവധി പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയോ തറക്കല്ലിടുകയോ ചെയ്തിട്ടുണ്ടെന്നും ശ്രീ മോദി വ്യക്തമാക്കി തെലുഗുദേശം പാർട്ടി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു അടക്കം നേതാക്കൾ റാലിയിൽ പങ്കെടുത്തു അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്നലെ മുംബൈയിൽ സമാപിച്ചു രണ്ട് വ്യത്യസ്ത ആദർശങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നതെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി ശിവാജി പാർക്കിൽ അഭിസംബോധന ചെയ്ത കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സ്മാരകമായ ചൈത്യഭൂമിയിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയും ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും ചെയ്തു രാജ്യത്തെ അലട്ടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ അവഗണിക്കുന്നതിനാലാണ് തനിക്ക് ഭാരത് ജോഡോ യാത്ര ഏറ്റെടുക്കേണ്ടി വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എൻ അധ്യക്ഷൻ ശരത് പവാർ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ അധ്യക്ഷനുമായ എം സ്റ്റാലിൻ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയും ജെ നേതാവുമായ ചമ്പൈ സോറൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ റാലിയിൽ പങ്കെടുത്തു ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് മേഖലയുടെ ഏറ്റവും വലിയ പ്രദർശനമായ സ്റ്റാർട്ടപ്പ് മഹാകുംഭ് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും മൂന്ന് ദിവസം ഭാരത് മണ്ഡപത്തിലാണ് പരിപാടി രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യ പരിപാടിയാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡി പി ഐ ഐ ടി സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പറഞ്ഞു രണ്ടായിരത്തിലധികം സ്റ്റാർട്ടപ്പുകൾ മുപ്പതിനായിരം നൂതന സംരംഭകർ അൻപതിനായിരം വാണിജ്യ പ്രതിനിധികൾ നിക്ഷേപകർ പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ സ്റ്റാർട്ടപ്പ് മഹാകുംഭിൽ പങ്കെടുക്കും ഛത്തീസ്ഗഡ് പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിന് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കണമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം ജൂൺ നാലിന് നടത്താനിരുന്ന അരുണാചൽ സിക്കിം നിയമസഭകളിലേക്കുള്ള വോട്ടെണ്ണൽ ജൂൺ രണ്ടിലേക്ക് മാറ്റിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇരു നിയമസഭകളുടെയും കാലാവധി ജൂൺ രണ്ടിന് അവസാനിക്കുന്നതിനാലാണ് വോട്ടെണ്ണൽ നേരത്തെയാക്കിയത് ഇലക്ട്രൽ ബോണ്ടുകൾ സംബന്ധിച്ച് കോടതിയിൽ നിന്ന് ഡിജിറ്റൽ രൂപത്തിൽ ലഭിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മുദ്ര മുദ്രവച്ച കവറിൽ രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിച്ച ഇലക്ട്രൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കവറുകൾ തുറക്കാതെ സുപ്രീം സുപ്രീംകോടതിക്ക് കൈമാറുകയായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം കോടതിയുടെ രജിസ്ട്രി തിരികെ നൽകിയ രേഖകളിൽ ഡിജിറ്റൽ രൂപത്തിലുള്ള വിവരങ്ങളാണ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് പൂണെ ഐഎസ് ഐ എസ് കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട പാർപ്പിടങ്ങളും ഫ്ളാറ്റുകളും ഉൾപ്പെടെ നാല് സ്ഥാവര സ്വത്തുക്കൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടുകെട്ടി കണ്ടുകെട്ടിയ സ്വത്തുക്കൾക്ക് കേസിലുൾപ്പെട്ട പ്രതികളുമായി ബന്ധമുള്ളതായി എൻ പ്രസ്താവനയിൽ പറഞ്ഞു സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിനും ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പരിശീലനത്തിനും ആസൂത്രണത്തിനും വേണ്ടിയാണ് ഇവ ഉപയോഗിച്ചിരുന്നതെന്ന് എൻ വ്യക്തമാക്കി മഹാരാഷ്ട്ര ഗുജറാത്ത് ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്താനുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടതാണ് ഈ കേസെന്നും എൻ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം മഹാദേവ് ബുക്ക് ഓൺലൈൻ വാദവെപ്പ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ ഉൾപ്പെടെ പത്തൊൻപത് പേർക്കെതിരെ ഛത്തീസ്ഗഡ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കേസെടുത്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപേക്ഷയെ തുടർന്നാണ് കേസ് അഴിമതി നിരോധന നിയമത്തിലെ വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അനധികൃത വരുമാനം ഷെൽ കമ്പനികളിലും ഓഹരി വിപണികളിലും നിക്ഷേപിച്ചതായും ആരോപണമുണ്ട് അതേസമയം രാഷ്ട്രീയ പകപോക്കൽ മൂലമാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന് ഭൂപേഷ് ബാഗൽ പ്രതികരിച്ചു ഡൽഹി ജൽ ബോർഡ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ഇന്ന് അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ ഹാജരാകാനാണ് നിർദ്ദേശം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കെജ്രിവാളിനെതിരായ രണ്ടാമത്തെ കേസാണിത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സമൻസും ഇ ഡി അയച്ചിട്ടുണ്ട് ഇതുപ്രകാരം ഈ മാസം ഇരുപത്തിയൊന്നിന് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരാകണം ഡൽഹി ഗവൺമെന്റ് നൽകിയ കരാറുമായി ബന്ധപ്പെട്ട് ലഭിച്ച കൈക്കൂലി ആം ആദ്മി പാർട്ടിക്ക് സംഭാവനയായി നൽകിയതായാണ് ഇ ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ മുംബൈ കലാപത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ സ്ഫോടനങ്ങളിലും കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തവരുടെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിലെ വർഗീയ കലാപത്തിലും തൊണ്ണൂറ്റിമൂന്ന് മാർച്ചിൽ മുംബൈയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിലും മരിച്ചവരുടെയോ കാണാതായവരുടെയോ അവകാശികളെ കണ്ടെത്തി പലിശ സഹിതം നഷ്ടപരിഹാരം നൽകാൻ മഹാരാഷ്ട്ര സർക്കാരിനോട് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു അറബിക്കടലിൽ സോമാലിയൻ കടൽക്കൊള്ളക്കാരുടെ നിയന്ത്രണത്തിലായിരുന്ന വാണിജ്യ കപ്പലിലെ പതിനേഴ് ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തി ഐ കൊൽക്കത്ത യുദ്ധക്കപ്പൽ നടത്തിയ നാൽപ്പത് മണിക്കൂർ നീണ്ട ഓപ്പറേഷനിൽ മുപ്പത്തി അഞ്ച് കടൽക്കൊള്ളക്കാരെ നാവികസേന കസ്റ്റഡിയിലെടുത്തു ജീവനക്കാരെയും പിടിയിലായ കടൽക്കൊള്ളക്കാരെയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് നാവികസേന ഉദ്യോഗസ്ഥർ അറിയിച്ചു ഏകദേശം മുപ്പത്തി ടൺ ചരക്ക് വഹിക്കുന്ന വ്യാപാര കപ്പലും ഇന്ത്യയിലേക്ക് കൊണ്ടുവരും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിന് സിഖ് സമുദായത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചു ഈ നിയമം രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശത്തെ അവർ വിമർശിച്ചു സി എ എ നടപ്പാക്കിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇതിന് പ്രധാനമന്ത്രി മോദിക്ക് നന്ദി പറയുമെന്നും ഗുരുദ്വാര മേധാവി ഗുർദീപ് കൗർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ എട്ട് വിക്കറ്റിന് തകർത്താണ് ബാംഗ്ലൂരുവിന്റെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നൂറ്റി പതിമൂന്ന് റൺസ് നേടി എല്ലാവരും പുറത്താവുകയായിരുന്നു പന്ത്രണ്ട് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് വീഴ്ത്തിയ ചലഞ്ചേഴ്സിന്റെ ശ്രേയങ്ക പാട്ടീലാണ് ഡൽഹിയെ തകർത്തത് മലയാളി താരം ആശാ ശോഭന പതിനാല് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റും വീഴ്ത്തി കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു പത്ത് ജില്ലകളിൽ ഈ മാസം വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പാലക്കാട് കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം പത്തനംതിട്ട തൃശൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ ജില്ലകളിൽ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മെയ് പതിനഞ്ചിനും മുപ്പത്തി ഇടയിൽ നടത്താനിരുന്ന സി യു ഇ ടി യു ജി പരീക്ഷകൾ യഥാസമയം നടത്തുമെന്ന് യു ജി സി ചെയർപേഴ്സൺ എം ജഗദേഷ് കുമാർ അറിയിച്ചു അതേസമയം മെയ് പതിമൂന്നിനും ഇരുപത്തി അഞ്ചിനും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാത്രം മറ്റൊരു ദിവസത്തേക്ക് മാറ്റും തീയതി പിന്നീട് അറിയിക്കും അപേക്ഷ നൽകാനുള്ള അവസാന തീയതിയായ മാർച്ച് ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ വ്യോമയാന പ്ലാറ്റ്ഫോമുകളുടെ തുടർപ്രവർത്തനം സാധ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മാൽദീവ്സ് അവലോകന യോഗം മാലിയിൽ നടന്നു ഉഭയകക്ഷി സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുമുള്ള ശ്രമങ്ങളിൽ ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചു മാൽദീവ്സിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് പകരം സാങ്കേതിക ഉദ്യോഗസ്ഥരുടെ ആദ്യ ബാച്ചിനെ നിയമിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൂന്ന് സംസ്ഥാനങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ട് വ്യത്യസ്ത ആദർശങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ ആദ്യ വലിയ സ്റ്റാർട്ടപ്പ് പ്രദർശന മേളയായ സ്റ്റാർട്ടപ്പ് മഹാകുഭിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം ഓൺലൈൻ വാതുവയ്പ് കേസിൽ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ ഉൾപ്പെടെ പത്തൊൻപത് പേർക്കെതിരെ കേസെടുത്തു വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്തത് എട്ട് വിക്കറ്റിന്